നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക്. വൈറസിൻ്റെ UK വകഭേദം വളരെ വേഗത്തിൽ പടരുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ തന്നെ വേണമെന്ന ഒരു ആവശ്യം പൊതുജനങ്ങളിൽ നിന്നും വിദഗ്ധ സമിതികളിൽ നിന്നും ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. 8 സംസ്ഥാനങ്ങൾ ഇപ്പോൾ അടച്ചിടേണ്ട അവസ്ഥയിലാണ് എന്നുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത്. അതിൽ കേരളമുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ അപകടകരമായ ഒരു അവസ്ഥയിലാണ്. May 2 ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം കോടതി പരിഗണിക്കാനിരിക്കുകയുമാണ്. നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം. വോട്ടെണ്ണൽ ദിനത്തിലെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുകയാണ്. വോട്ടെണ്ണൽ നടന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസത്തിന്റെ തലേ ദിവസവും ആഹ്ലാദ പ്രകടനങ്ങൾ വിലക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും. കോവിഡ് വ്യാപനത്തിൻ്റെ 2ാം തരംഗത്തിൽ പൊതുജനങ്ങൾ ഇപ്പോൾ സർക്കാരിന് പിഴയായി നൽകിയിരിക്കുന്നത് 46.5 ലക്ഷം രൂപയാണ്. സർവകക്ഷി യോഗത്തിൽ എടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വാരാന്ത്യ കർഫ്യൂ തുടരും എന്നുള്ളതാണ്. അതായത് ശനി ഞായർ ദിവസങ്ങളിലുള്ള കർഫ്യൂ തുടരുന്നതാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലും ഒരു ലോക്ക്ഡൌണിന് സമാനമായിട്ടുള്ള അന്തരീക്ഷം തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക. അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും അനുമതി. ആളുകൾ കൂടാൻ ഇടയുള്ള സിനിമ തിയേറ്ററുകൾ, ഷോപ്പിംഗ് മാൾ, ജിംനേഷ്യം, ക്ലബ്ബ്, സ്പോർട്സ് കോംപ്ലക്സ്, നീന്തൽക്കുളം, പാർക്ക്, വിദേശ മദ്യശാലകൾ, ബാറുകൾ എന്നിവ തൽക്കാലം അടഞ്ഞുകിടക്കും. ആരാധനാലയങ്ങളിലും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ്. വാരാന്ത്യ ലോക്ക്ഡൌണുകളിൽ അവശ്യ സർവീസുകൾക്ക് മാത്രമായിരിക്കും അനുമതി ലഭിക്കുക. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ശനിയാഴ്ച അവധിയായിരിക്കും. അതുപോലെ കോവിഡ് ചട്ടം പാലിക്കാത്ത സൂപ്പർ മാർക്കറ്റുകളും മാളുകളും പൂർണ്ണമായും തന്നെ അടച്ചിടുന്നതാണ്. വോട്ടെണ്ണൽ ദിവസം ഉദ്യോഗസ്ഥർ, കൗണ്ടിംഗ് ഏജന്റുമാർ, മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് മാത്രമായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് അനുമതി ലഭിക്കുക. ഇവർ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ആളുകളുമായിരിക്കണം. അതോടൊപ്പം തന്നെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളുമാവണം. 80 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വീട്ടിലെത്തി വാക്സിൻ നൽകുന്ന കാര്യവും പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിരൂക്ഷമായ കോവിഡ് വ്യാപനത്തിന്റെ 2ാം തരംഗത്തിൽ 7 ദിവസമെങ്കിലും ചുരുങ്ങിയത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതായത് IMA-യും മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ KGMCTA-യും ആവശ്യപ്പെടുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ 2ാം തരംഗത്തെ ചെറുക്കുന്നതിനു വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയാണ് KGMCTA. പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ കോവിഡ് വ്യാപനത്തിന്റെ 2ാം തരംഗം ഉണ്ടായപ്പോൾ അവിടുത്തെ ആരോഗ്യ വിദഗ്ധർ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും ഒരു ആവശ്യം സർക്കാരുകൾ അംഗീകരിക്കാത്തതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ഈ ഒരു വൈറസ് വ്യാപനം അതിവേഗത്തിൽ ഇപ്പോൾ ഡൽഹി പോലുള്ള മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാൻ ഇടയാക്കിയിരിക്കുന്നത് എന്നാണ് വിദഗ്ധ സമിതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള നിർദ്ദേശങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുവാനുള്ള ഒരു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കൺസ്യൂമർ ഫെഡ് അറിയിക്കുന്നത്. അതിനായി ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും നീതി സ്റ്റോറുകളിലുമൊക്കെ ഹോം ഡെലിവറി സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും ഇത്തരത്തിൽ എത്തിച്ചു നൽകുന്നതാണ്. അപ്പോൾ സംസ്ഥാനത്തെ സർവകക്ഷി യോഗത്തിൽ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.